മുത്തശ്ശി കഥകൾ സ്ക്രീനിൽ കാണാൻ ഇഷ്ടമായതുകൊണ്ട് കുമാരി ഒ ടി ടിയിൽ വരാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നു, കണ്ടു. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസായിരിക്കുന്നത്. ഫാന്റസി സിനിമകൾ, പ്രത്യേകിച്ച് മിത്തും വിചിത്ര ജീവികളും ദൈവങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഫാന്റസി സിനിമകൾ, ക്യൂരിയോസിറ്റി, ടെൻഷൻ ക്രിയേറ്റ് ചെയ്യൽ, അൺപ്രഡിക്റ്റബിൾ ആയ കാഴ്ചകൾ കാണിച്ച് അത്ഭുതപ്പെടുത്തലൊക്കെ ചേർന്നാണ് അങ്ങ് കൊഴുക്കുന്നത്. നിത്യജീവിതത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത കാഴ്ചകളും കേൾക്കാൻ സാധ്യതയില്ലാത്ത സംഭവങ്ങളുമാണല്ലോ നമ്മൾ ഫാന്റസിയിൽ തിരയുന്നത്. കുമാരിയിലേക്ക് വന്നാൽ സംഭവം കൊള്ളാം, പക്ഷെ ഒന്നുകൂടി കൊഴുപ്പിക്കാമായിരുന്നു എന്നാണ് തോന്നിയത്. കുമാരി എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, അതുകൊണ്ട് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ദേവിക്കും മനുഷ്യനും പറഞ്ഞ രണ്ട് മക്കൾ, അവർ കലഹിച്ച് ലോകം മുടിക്കാൻ തുടങ്ങിയപ്പോൾ രണ്ടിനെയും രണ്ട് സ്ഥലത്ത് കളഞ്ഞ് ദേവി പോയി. ആരും ആരാധിക്കാനില്ലാത്ത, ആർക്കും വേണ്ടാത്തവരായി കഴിഞ്ഞ അവരെ തേടി സ്വാർത്ഥ ലാഭത്തിനായി മനുഷ്യരെത്തി തുടങ്ങി, അവരെ ആരാധിക്കാൻ തുടങ്ങി. പണ്ട് ഇല്ലിമലച്ചാത്തന്റെ കോപത്തിനിരയായ തറവാടിനെ ഗാരിദേവൻ സംരക്ഷിക്കുന്നു. ആ സംരക്ഷണത്തിന് പകരമായി ചിലതെല്ലാം ഗാരിദേവൻ തിരിച്ചെടുക്കുന്നുമുണ്ട്. ഗാരിദേവന്റെ സംരക്ഷണത്തിലുള്ള ആ തറവാട്ടിലേക്കാണ് കാലങ്ങൾക്ക് ശേഷം കുമാരി വിവാഹം കഴിഞ്ഞ് വരുന്നത്. നല്ല തുടക്കം. ഫാന്റസിയെ വളരെ വ്യക്തമായി എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന സിനിമയിൽ പിന്നീട് വേറെ ലെവലിലേക്ക് പോകാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നിട്ടും ഒരു മിനിമലിസ്റ്റിക് രീതിയിലാണ് പിന്നീട് അങ്ങോട്ട് പോകുന്നത്. എന്ത് കാഴ്ചയും കാണാൻ തയ്യാറായി നിൽക്കുന്ന പ്രേക്ഷകരിലേക്ക് കാര്യമായി ഒന്നും വിട്ടുതരുന്നില്ല. തറവാട്ടിലെ അനാചാരങ്ങൾ, വിശ്വാസങ്ങൾ, പ്രവൃത്തികളൊക്കെ കാണിച്ചു പോകുന്ന സിനിമ നായകനിലെ രണ്ടാം മുഴക്കാരന്റെ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നു. നായകന്റെ പ്രശ്നങ്ങൾ, നായകൻ അങ്ങനെ ആയിത്തീരാനുള്ള കാരണങ്ങൾ, അധികാരത്തോടുള്ള ആണിന്റെ അടങ്ങാത്ത ആഗ്രഹം, അതിനിടയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ, ഇതൊക്കെ നന്നായി തന്നെ വരുമ്പോഴും ആ ക്യൂരിയോസിറ്റി ഫാക്ടർ ചെറുതായി മങ്ങുന്നുണ്ട്. പിന്നീട് പ്രെഡിക്റ്റബിൾ ആയ ഒരു പാതയിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം ഗാരിദേവന് വേണ്ടത് തറവാട്ടിലെ ഈ തലമുറയിലെ ആദ്യം പിറന്ന കുഞ്ഞാണെന്ന് വെളിപ്പെടുത്തുന്നതും ഷൈനിന്റെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന, ഭക്ഷിക്കുന്ന ദുർദേവതകൾ, അവരെ ആരാധിക്കുന്ന ആളുകൾ, ഇതൊക്കെ നമ്മുടെ കുട്ടിക്കഥകൾ, മിത്തുകൾ, മുത്തശ്ശി കഥകൾ, ഇവയ്ക്കൊക്കെ നിറം പകരുന്ന ഭീകര സങ്കല്പങ്ങളാണ്. കുട്ടിയെ പകുതിയും വായിലാക്കി നിൽക്കുന്ന ഗാരിദേവന്റെ ചിത്രമൊക്കെ കുട്ടിക്കാലത്തെ ചില പേടികളെ ഓർമ്മപ്പെടുത്തുന്നവയാണ്. അതുപോലെ ദുർദേവതയെ ആരാധിച്ചതിന് പകരമായി മരണം എത്തി നോക്കാതെ കടക്കുന്ന തുപ്പൻ തമ്പുരാന്റെ രൂപവും നമ്മുടെ ഉള്ളിലെ ഫാന്റസി സ്നേഹിയെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നാണ്. പക്ഷെ അവിടെ പോലും കഥാപാത്രങ്ങൾ ആ കാഴ്ചയിൽ വേണ്ടത്ര ഞെട്ടൽ കാണിക്കാത്തതും ആ സിറ്റുവേഷനെ വേണ്ടത്ര കൊഴുപ്പിക്കാത്തതും പ്രേക്ഷകരിലും ഒരു വൗ ഫാക്ടർ കുറയ്ക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഒടുക്കം ഇല്ലിമലച്ചാത്തനും ഗാരിദേവനും തല്ലുകൂടുന്ന രംഗത്തിലാണ് രണ്ടുപേരെയും വ്യക്തമായി കാണിക്കുന്നത്. ഇല്ലിമലച്ചാത്തന്റെ മേക്കപ്പ് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നി. ഗാരിദേവന്റെ രൂപം ഒരു ബോഡി സ്യൂട്ട് പോലെ തോന്നി. കുറച്ചുകൂടി ഒന്ന് ഭീകരമാക്കാമായിരുന്നു എന്ന് തോന്നി. അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവെ കാണാറ്. എന്നാലും മോശമായൊന്നും തോന്നിയില്ല. കോസ്റ്റ്യൂം, അപ്പിയറൻസ്, പെർഫോമൻസ് ഈ മൂന്നിലും മികച്ചതായി തോന്നിയത് സുരഭി ലക്ഷ്മി ചെയ്ത കഥാപാത്രമാണ്. ഒന്ന് ചെറുതായി പാളിയാൽ ക്രിഞ്ച് ഫീൽ തോന്നാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമായിരുന്നു അത്. കഥയിലെ ഫാന്റസി വേൾഡിനനുസരിച്ച് വളരെ ലൗഡായ, ഗംഭീരമായ പെർഫോമൻസ് തന്നെയായിരുന്നു സുരഭിയുടേത്. ഭാഷയുടെ പ്രയോഗവും ഏച്ചുകെട്ടുപോലെ തോന്നിയില്ല. ഓർമ്മ പോലുള്ള ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ കേൾക്കുമ്പോൾ ആദിവാസി ഭാഷയുടെ ഒരു തനിമയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. സുരഭിയുടേത് പോലെ തന്നെ മികച്ച പ്രകടനമായിരുന്നു തുപ്പൻ തമ്പുരാനായി വന്ന ശിവജിത് പത്മനാഭന്റേതും. തുപ്പൻ തമ്പുരാൻ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രമാകാൻ ആ പ്രകടനം സഹായിച്ചിട്ടുണ്ട്. ഇനി പ്രധാന അഭിനേതാക്കളിലേക്ക് വന്നാൽ ഐശ്വര്യലക്ഷ്മി ചെയ്ത കുമാരിയുടെ കോസ്റ്റ്യൂം ആൻഡ് ഹെയർസ്റ്റൈൽ, പ്രത്യേകിച്ച് വിവാഹത്തിന് മുമ്പുള്ള കുമാരിയുടെ അപ്പിയറൻസ് ഇത്തിരി കാലഘട്ടത്തിന് ചേരാത്ത ഫീൽ നൽകി. ഫാന്റസി സിനിമയിൽ കാലഘട്ടത്തിന് വലിയ റോളൊന്നുമില്ലെങ്കിലും ആ മിത്തിനോടും മുത്തശ്ശി കഥയോടും ഒത്തുപോകാത്ത ഒരു ഓറ ഐശ്വര്യലക്ഷ്മിയിൽ ഉണ്ടായിരുന്നു. അത് മാറ്റി നിർത്തിയാൽ ഐശ്വര്യയുടെ പ്രകടനം കൊള്ളാമായിരുന്നു. ഷൈൻ ടോമിലേക്ക് വന്നാൽ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷന് മുമ്പുള്ള പാർട്ടിൽ അഭിനയം വളരെ നന്നായി തോന്നിയെങ്കിലും സംഭാഷണം മനസ്സിലാക്കിയെടുക്കാൻ നന്നായി ബുദ്ധിമുട്ടി. സബ്ടൈറ്റിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് പലതും മനസ്സിലായത്. ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷന് ശേഷം മൊത്തം കണ്ടത് ഇന്റർവ്യൂസിൽ കാണുന്ന ഷൈൻ ടോമിനെ ആയിരുന്നു. അതേ സംഭാഷണ രീതി, അതേ മാനറിസം, ഇതൊക്കെ കാണുമ്പോൾ ഇന്റർവ്യൂസിൽ കാണുന്ന ഷൈൻ തലയിലേക്ക് ഓടിക്കയറി വരും. സംഭാഷണത്തിലെ ഉയർച്ച താഴ്ചകൾ വരെ അതേപോലെ. ഓവർ എക്സ്പോസ്ഡ് ആകുന്നതിന്റെ പ്രശ്നമാണോ എന്നറിയില്ല. സിനിമയുടെ വിഷ്വൽസ്, പ്രൊഡക്ഷൻ ഡിസൈൻ, ഉപയോഗിച്ച കളേഴ്സ്, ഇതൊക്കെ ഗംഭീരമായിരുന്നു. BGM ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ നല്ലൊരു അറ്റംപ്റ്റ് ആണ്. അന്നത്തെ സാമൂഹികാവസ്ഥ കാണിക്കാനുള്ള ഒരു ശ്രമമുണ്ട്, ഒരു ഫെമിനിസ്റ്റിക് അപ്രോച്ച് ഉണ്ട്, മുത്തശ്ശി കഥയുടെ ഒരു ഭംഗിയുണ്ട്. മിസ്സിംഗ് ആയി തോന്നിയത് മുഴുവൻ സമയവും ഒരു ഫാന്റസി സിനിമയുടെ ക്യൂരിയോസിറ്റി നിലനിർത്തി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. എന്നിരുന്നാലും നമ്മുടെ മിത്തുകളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള സിനിമകൾ വരുന്നത് ഒരു നല്ല കാര്യമാണ്. ഈ ഷോൺഡ്രയിൽ ഗംഭീര സിനിമകൾ വരുന്നതിന്റെ ഒരു മുന്നോടിയാകട്ടെ ഈ സിനിമ. എന്താണ് കുമാരി എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.